ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലേവേർഡ് എസൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു പനീർ ജൽഫ്രൈസിയുടെ റെസിപ്പിയാണ്. ഇത് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടറും ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് ജിഞ്ചറും ഗ്രീൻ ചില്ലിയും ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് വഴണ്ടു വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ടാൽ കറിക്ക് നല്ല കളർ കിട്ടും. അതിൻ്റെ പച്ച മണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ കൂടി ഇതൊന്ന് അരിച്ചെടുക്കാം. വളരെ സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണയും ബട്ടറും ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ലോയിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഷായ ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ സ്വല്പം കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ടേ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും ഒന്നിളക്കിയതിന് ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കവുമാണ് ചേർക്കുന്നത്. ക്യാരറ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ബോയിൽ ചെയ്ത പൊട്ടേറ്റോസ്, അതുപോലെ തന്നെ ബേബി കോൺ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ല തിക്ക് ഗ്രേവിയുള്ളൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയുമാണ്. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ഗരം മസാലയും ഒരു നുള്ള് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വിളമ്പാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജൽഫ്രൈസി റെസിപ്പിയാണ്. നമ്മുടെ റെസ്റ്റോറൻസിലൊക്കെ കിട്ടുന്നത് പോലത്തെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അയയ്ക്കുക.
ഞങ്ങളുടെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.